നമസ്കാരം. സ്പിരിച്വൽ യോഗ ഹോം റെമഡീസിലേക്ക് സ്വാഗതം. എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും നമ്മൾ വീട്ട് ഔഷധങ്ങൾ, ഉപകാരപ്രദമായ നല്ല ഔഷധങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുള്ളതാണ്. ഇന്ന് നമ്മൾ പറയുന്നത് ഛർദിലിനെ കുറിച്ച്. നമ്മൾ കേട്ടിട്ടുണ്ട് പല രീതിയിലും ഛർദിലുണ്ടാകാം. ഭക്ഷണം അമിതമായി കഴിച്ചും നമ്മൾക്ക് മനസ്സിന് പിടിക്കാത്ത ഭക്ഷണങ്ങൾ കഴിച്ചും വിഷാംശം ഉള്ള ഭക്ഷണങ്ങൾ കഴിച്ചും വയറ്റിൽ സുഖമില്ല, അങ്ങനെ പല രീതിയിലും ഛർദിലുകൾ ഉണ്ടാകാം. അസിഡിറ്റി കൂടുമ്പോൾ ഉണ്ടാകും സത്യത്തിൽ. എന്നാൽ ഇവിടെ വളരെ വ്യത്യസ്തമായ രീതിയിൽ പലരും അനുഭവിച്ചു പോകുന്ന ഒന്നായിരിക്കും. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ദൂരയാത്ര, അല്പദൂരം യാത്ര ചെയ്യുന്ന സമയത്ത് പല ആളുകൾക്കും ഓക്കാനം ഛർദിലുണ്ടാകും. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിരുന്നതാണ്. 5-6 മണിക്കൂർ പ്ലെയിൻ യാത്രയിൽ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഭാര്യയ്ക്ക് തന്നെ ഇങ്ങനെ ഒരു അസുഖം സ്ഥിരമായിരുന്നു. ഈ 6 മണിക്കൂർ യാത്രയിലും വെള്ളം പോലും കുടിക്കാതെ ഇരുന്നിട്ടുണ്ട് എന്നതാണ്. എന്നിട്ട് തിരിച്ചെത്തേണ്ട സ്ഥലത്ത് എത്തുന്നത് വരെയും തളർന്നു പോയിരുന്നു, ഭക്ഷണം പോലും കഴിക്കാതെ. ഞാൻ മാറ്റിയെടുത്ത ഒരു അനുഭവം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന് നമ്മൾക്ക് ചെയ്യാവുന്ന, കാരണം ഇത് കൂടുതലും ഉണ്ടാകുന്നത് പിത്ത സ്വഭാവമുള്ള ആളുകൾക്ക്, അതായത് പിത്തം, കഫം, വാതം എന്ന ഈ ത്രിദോഷങ്ങളിലെ പിത്ത സ്വഭാവമുള്ള ആളുകൾക്കാണ്. കാരണം ഇത് യാത്രയിൽ ഇവർക്ക് ഇത് കൂടുതലായിട്ടുള്ളത്, അവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് എന്നത് അത് വേണമെന്നൊരു പരീക്ഷയിൽ നിങ്ങൾ മനസ്സിലാക്കിയോ. വളരെ സത്യമായ ഒരു കാര്യമാണ്. കൂടുതലൊന്നുമില്ല. ഇതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇറങ്ങുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ നമ്മുടെ ചെറിയ ഏലക്കായ, ഒരു 2-3 ഏലക്ക, ഒരു 4 എണ്ണം കരുതിക്കും, കുഴപ്പമില്ല, 2-3 ഏലക്കായും പിന്നെ നൂലിൽ കെട്ടി വരുന്ന കൽക്കണ്ടമാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ വലിയ കഷ്ണങ്ങളായിട്ട് വരുന്ന കൽക്കണ്ടം, അതായത് ദാ ഞാനിവിടെ കാണിക്കാം, ഇത് കണ്ട ഈ കൽക്കണ്ടം, ഒരു 3-4 കഷ്ണം കൽക്കണ്ടം നമ്മൾ കയ്യിൽ കരുതുക. കയ്യിൽ കരുതി അതേപോലെ തന്നെ ഒരു 3-4, 5, 6 ഇതേപോലെയുള്ള ഏലക്കായ, ഈ ചെറിയ ഏലക്കായ, ഈ ഏലക്കായ ആയിരിക്കണം. അപ്പോൾ ഇതേ ഈ ഏലക്കായും വൃത്തിയായുള്ളത് നമ്മൾ കയ്യിൽ കരുതിക്കൊണ്ട് യാത്ര തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ 2-1, 2 ചെറിയ യാത്രയാണെന്നുണ്ടെങ്കിൽ 1-2 എണ്ണം മതി, അല്ലെങ്കിൽ 2-3 എണ്ണം ഏലക്കായ വായിലിട്ട് ഒപ്പം നമ്മൾ ഇതേ 1 കഷ്ണം, നല്ലൊരു കഷ്ണം, വായിൽ കൊള്ളാവുന്ന രീതിയിലുള്ള 1 കഷ്ണം കൽക്കണ്ടവും വായിൽ ഒരുമിച്ച്, രണ്ടും കൂടി ഒരുമിച്ച് വായിലിട്ട് ഇതിനെ കടിച്ചു പൊട്ടിക്കരുത്. എന്നാൽ ചെറുതായിട്ട്, ഇടയ്ക്കിടയ്ക്ക് അറിയാമല്ലോ നമ്മൾ, ചെറുതായിട്ട് ഒന്ന് കടിച്ചു അതിങ്ങനെ അലിച്ചലിച്ചലിച്ചലിച്ച് നമ്മൾ ഇറക്കിക്കൊണ്ടേയിരിക്കുക. ഇറക്കിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഛർദിൽ നമ്മൾക്കുണ്ടാകുന്നത് നമുക്ക് തടയാൻ സാധിക്കും, ഉണ്ടാകില്ല. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കണം. ഇങ്ങനെ അനുഭവമുള്ള ആളുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 1-2 അല്ലെങ്കിൽ 2-3 ഏലക്കായും അത് പൊട്ടിച്ചിടണോ അതോ അങ്ങനെ തന്നെ ഇടണമെന്ന് സംശയമുണ്ടാകും. പൊട്ടിക്കണം എന്നില്ല, അത് വിഷമുള്ള സംഗതിയൊന്നുമല്ല. അത് വായിൽ കുറേ നേരം കടന്ന് നമ്മൾ ഇങ്ങനെ അലിച്ചിറക്കണം. ചെറുതായിട്ടൊന്ന് ഇടയ്ക്ക് കാരണം അലിച്ചലിച്ച് ഏലക്കായിൽ ഒന്ന് കടിച്ചെങ്കിൽ അതിൻ്റെ ആ ഒരു മണവും രുചിയും വരുവുള്ളൂ. അപ്പോൾ ഒന്ന് കടിച്ച്, രണ്ടിൽ ഒന്ന് കടിച്ച് ചെറുപ്പതൊക്കെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ യാത്രയിൽ ഈ വരുന്ന ഛർദിലിൽ നിന്നും രക്ഷപ്പെടാൻ ഏറ്റവും ഉപകാരമുള്ള ഒരു മരുന്നാണ്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. മറ്റുള്ളവർക്കും കൂടി നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുത്താൽ അതൊരു ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും നമസ്കാരം.